നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർ, വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരാണ്. ഈ ഒരു ദുരന്ത സമയത്ത് വലിയൊരു ആശ്വാസമായി കേന്ദ്രത്തിന്റെ ധനസഹായ പ്രഖ്യാപനം വന്നിരുന്നു. പക്ഷെ ഇതുവരെയും ആ ഒരു സഹായം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് മുന്നിൽ ഈ ചോദ്യമെത്തി. പക്ഷെ അദ്ദേഹം പ്രകോപനപരമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. ഇന്നാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ഇതുവരെ കേന്ദ്ര സഹായം കിട്ടിയില്ലല്ലോ എന്ന ചോദ്യത്തോട് പ്രകോപിതനായി പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി. വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്ദർശനം നടത്തിയതാണ്. ദില്ലിയിലെത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ പഠിച്ച് സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ സഹായം ഇതുവരെ എത്തിയിട്ടില്ല. 200 കോടി രൂപയുടെ നഷ്ടമാണ് വയനാട്ടിൽ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ഇത്തരത്തിലൊരു ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. സാഹിത്യകാരനും അധ്യാപകനുമായ പ്രൊഫസർ MK സാനുവിനെ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. MK സാനു പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. സുരേഷ് ഗോപിയുടെ അമ്മ ജ്ഞാനലക്ഷ്മിയുടെ അധ്യാപകനായിരുന്നു. ആ ബന്ധം സുരേഷ് ഗോപി തുടരുകയാണ്. വളരെ ആദരവും സ്നേഹവും തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ് സുരേഷ് ഗോപിയുടെ എന്നാണ് MK സാനുവിന്റെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ അമ്മയുടെ കുലീനമായ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. ആ കുലീനത അദ്ദേഹത്തിനുമുണ്ട്. അമ്മ അവസാന കാലം വരെ എന്നെ വിളിക്കുമായിരുന്നുവെന്നും MK സാനു പറഞ്ഞു. തന്റെ അമ്മയുടെ അധ്യാപകനാണ് സാനു മാഷെന്നും 3 വർഷം അദ്ദേഹം അമ്മയെ പഠിപ്പിച്ചിരുന്നുവെന്നും അമ്മ പോകുന്നതിന് 7-8 വർഷം മുൻപാണ് സാനു മാഷും താനും തമ്മിലുള്ള ബന്ധം ശക്തമായതെന്നും സുരേഷ് ഗോപിയും പ്രതികരിച്ചു. അമ്മ പല കാര്യങ്ങളും ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. അതിലൊന്നാണ് സാനു മാഷുമായുള്ള ബന്ധമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സാനു മാഷിനെ ഒരിക്കൽ പോലും BJPയിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു വാർത്ത കൂടി നോക്കാം. കേരള ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിട്ട പെരുമ്പളം സ്വദേശികളുടെ വീടിന്റെ ആധാരം കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പെരുമ്പളത്തെ രാജപ്പന്റെ കുടുംബത്തിന് താങ്ങായാണ് അദ്ദേഹത്തിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിലെ 3 പേരും ക്യാൻസർ ബാധിതരാണ്. മത്സ്യബന്ധന തൊഴിലാളിയായ രാജപ്പന്റെ വരുമാനം കൊണ്ട് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവരുടെ അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ആശ്വാസമായി കേന്ദ്ര സഹമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വീട് പണിക്കും അർബുദബാധിതയായ 8-വയസ്സുകാരി RFയുടെ ചികിത്സയ്ക്കുമായിട്ടാണ് രാജപ്പൻ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. എന്നാൽ ഇത് തിരിച്ചടയ്ക്കാൻ രാജപ്പന് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ജപ്തി നടപടികളുമായി അധികൃതർ രംഗത്ത് വരികയായിരുന്നു. 5 ദിവസം മുൻപായിരുന്നു സുരേഷ് ഗോപി ഈ വാർത്ത ശ്രദ്ധിച്ചത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചു. കുടുംബത്തിന് സമാധാനപരമായി കിടന്നുറങ്ങണം, അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ താൻ ഒരുക്കി കൊടുത്തിട്ടുള്ളതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരോട് സംസാരിച്ചിരുന്നുവെന്നും എത്രയും വേഗം വേണ്ടതെല്ലാം ചെയ്യുമെന്നും കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിലാക്കാൻ പറ്റുമോ എന്ന് നമുക്കെല്ലാം ശ്രമിക്കാമെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു ഇടപെടലാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.